നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എൻ പൊതുവേദിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹമാസിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇസ്രായേലിന്റെ കടമയാണ് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കേണ്ടതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണമെന്നും അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലക്ഷ്യം കാണുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഹിസ്ബുള്ളയെ തകർക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഈ വർഷം യു എൻ പൊതുവേദിയിൽ സംസാരിക്കണമെന്ന് കരുതിയില്ല. ജീവന് വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എന്റെ രാജ്യം. എന്നാൽ യു എൻ പൊതുവേദിയിൽ സംസാരിച്ചവരിൽ പലരും അപവാദമാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടേക്ക് വന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചും ആക്രമിക്കും. പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഇത് ബാധകമാണ്. കുറെ കാലമായി ലോകം ഇറാനെ സന്തോഷിപ്പിക്കുന്നു. അത് അവസാനിപ്പിക്കണമെന്നും ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിക്കപ്പെടും. ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടും. അതിൽ മാറ്റമൊന്നുമില്ല. കിരാതന്മാരായ കൊലപാതകികളെ പ്രതിരോധിക്കും. സ്വേച്ഛാധിപത്യത്തിന്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടുപോകാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. അതേസമയം ലെബനാനിലേക്ക് ഇസ്രായേലിന്റെ വ്യാപക ബോംബാക്രമണം തുടരുന്നു. ലെബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ബോംബാക്രമണം നടത്തി ഇസ്രായേൽ. തെക്കൻ ബെയ്റൂട്ടിലാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ്. ജനവാസ മേഖലയിലെ 4 കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നു. ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസറുള്ളയെയും മറ്റ് നേതാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഹസൻ നസറുള്ള സുരക്ഷിതനാണ് എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടു എന്നാണ് IDF നിഗമനം. ലെബനാനിൽ കരയാക്രമണത്തിനായി ഇസ്രായേൽ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയതടക്കമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സേനയും മറ്റ് യുദ്ധ ടാങ്കറുകളും ലെബനാൻ അതിർത്തിയിൽ നിരന്നിരിക്കുകയാണ്. ഗാസയ്ക്കും ലെബനാനിൽ നിന്ന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസവും ആക്രമണമുണ്ടായത്. ലെബനാനിൽ ഈ ആഴ്ച മാത്രം 700 പേർക്കാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 2 ലക്ഷത്തിലേറെ മനുഷ്യർ ഇതിനകം പലായനം ചെയ്തെന്നാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര സംഘടനയുടെ കണക്ക്. അതേസമയം ഈ വ്യോമാക്രമണം നടന്ന സമയത്ത് നസ്റുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നതായി സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ വ്യോമാക്രമണത്തിൽ നസ്റുള്ള കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം വരാതെ അത് ഉറപ്പിക്കാനാകില്ല. തെക്കൻ ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമെന്നറിയപ്പെടുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ദെഹിയ. അവിടെ 1-ലധികം കെട്ടിടങ്ങൾ തകർന്നു വീണുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ലെബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ 9 കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ്. 90-ലധികം പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.